ഇന്നലെ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത് ഉൾപ്പെടെയുള്ള 13 പേരുടെ മൃതദേഹങ്ങൾ നിലവിൽ വെല്ലിംഗ്ടൺ കന്റോൺമെന്റ് ആശുപത്രിയിലാണുള്ളത്. അല്പസമയത്തിന് തന്നെ സൈനിക ക്യാമ്പിൽ പൊതുദർശനം നടത്തിയേക്കും. വൈകിട്ടോടെയാണ് ബിപിൻ റാവത്തിന്റെയും ഭാര്യ മധുലിക റാവത്തിന്റെയും അടക്കം മൃതദേഹങ്ങൾ ദില്ലിയിലേക്ക് കൊണ്ടുപോകുക. വിശദാംശങ്ങളുമായി കൂനൂരിൽ നിന്നും സിജു കണ്ണനാണ് ചേരുന്നത്. സിജു, പൊതുദർശനം ആരംഭിച്ചു കഴിഞ്ഞു. ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം എന്താണ്? ഇപ്പോൾ സൈനിക ആശുപത്രിയിലാണ്, വെല്ലിംഗ്ടണിലെ സൈനിക ആശുപത്രിയിലാണ് ബിപിൻ റാവത്ത് ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. 8 മണിയോടുകൂടി ഈ സൈനികർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള നടപടി ക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരമനുസരിച്ച് ഇവിടെ അല്പനേരം പൊതുദർശനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പൊതുദർശനത്തിന് ശേഷമാണ് ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ സൈനികരുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ സൈനിക ആശുപത്രിക്ക് മുന്നിൽ തയ്യാറായിട്ടുണ്ട്. ഏത് രീതിയിലാണ് ഡൽഹിയിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു വ്യക്തത വന്നിട്ടില്ല. ഇവിടെ ഹെലികോപ്റ്റർ മാർഗം മാത്രമാണ് ഇവിടെ നിന്ന് സഞ്ചരിക്കാൻ കഴിയുക. വലിയ വിമാനങ്ങൾ ഉൾപ്പെടെ ഇവിടെ എത്താത്ത സാഹചര്യമുണ്ട്. അപ്പോൾ മറ്റൊരു സാധ്യത ഇപ്പോൾ കാണുന്നത് 13 വാഹനങ്ങളിലായി സുലൂറിലെ വ്യോമതാവളത്തിലേക്ക് സൈനികരുടെയും അതോടൊപ്പം തന്നെ ബിപിൻ റാവത്തിന്റെയും ഉൾപ്പെടെ മൃതദേഹങ്ങൾ എത്തിക്കുക, അതിനുശേഷം അവിടെ നിന്ന് ഒരു വിമാനത്തിൽ ഡൽഹിയിലേക്ക് എത്തിക്കുക എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സൂചനകളാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ലഭിക്കുന്നത്. സൈനിക വൃത്തങ്ങൾ ഈ കാര്യത്തിൽ കൃത്യമായൊരു വിവരം ഇതുവരെ നൽകിയിട്ടില്ല. ഒരു വിമാനത്തിൽ ഡൽഹിയിലേക്ക് മൃതദേഹങ്ങളെല്ലാം തന്നെ കൊണ്ടുപോകാനാണ് ഇപ്പോൾ സാധ്യത കാണുന്നത്. സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത്, ഭാര്യ മധുലിക റാവത്ത്, ബ്രിഗേഡിയർ LS ലീഡർ ലഫ്റ്റനന്റ് കേണൽ ഹർജീന്ദർ സിംഗ്, വാറന്റ് ഓഫീസർ തൃശൂർ സ്വദേശിയായ പ്രദീപ്, LK ഗുർസേവക് സിംഗ്, LK ജിതേന്ദ്രകുമാർ, ലാൻസ് നായിക് വിവേക് കുമാർ, ലാൻസ് നായിക് പി സായി തേജ, ഹവിൽദാർ സത്പാല തുടങ്ങിയവരുടെ മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ ഈ സൈനികാശുപത്രിയിൽ നിന്ന് പുറത്തിറക്കി പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലേക്ക് കയറ്റും. അതിനുശേഷം അല്പസമയം പൊതുദർശനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പൊതുദർശനത്തിന് ശേഷമായിരിക്കും മൃതദേഹം ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നത്. ഇക്കാര്യങ്ങൾക്കെല്ലാം തന്നെ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെത്തിയാണ് മേൽനോട്ടം വഹിക്കുന്നത്. ഉച്ചയോടുകൂടി തന്നെ ഡൽഹിയിൽ എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് രീതിയിൽ എത്തിക്കുമെന്നുൾപ്പെടെയുള്ള ഔദ്യോഗികമായ ഒരു വിശദീകരണം സൈന്യം അല്പ സമയത്തിനകം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ അപകടം നടന്ന സ്ഥലത്ത് വിശദമായ പരിശോധന വ്യോമസേന ആരംഭിച്ചിട്ടുണ്ട്. അതിരാവിലെ തന്നെ വ്യോമസേന ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കാട്ടേരി പാർക്കിനടുത്തുള്ള തോട്ടം മേഖലയിലേക്ക് രാവിലെ തന്നെ ഉദ്യോഗസ്ഥർ പോയി. വളരെ വിശദമായ ഒരു പരിശോധനയാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഈ സൈനിക ഉദ്യോഗസ്ഥർ ബിപിൻ റാവത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ജീവനോടെ തിരിച്ചു വരുമോ ഉൾപ്പെടെയുള്ള ഒരു ഇതായിരുന്നു അത്തരം കാര്യങ്ങളായിരുന്നു നടന്നിരുന്നത്. ഇന്ന് അന്വേഷണം അതിരാവിലെ തന്നെ ആരംഭിച്ചിരിക്കുന്നു. ഈ മേഖലയിൽ വളരെ വിശദമായ ഒരു പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഉന്നത വ്യോമസേന ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത്. ഈ ഹെലികോപ്റ്റർ താഴെ വീഴുന്നതിന് മുമ്പ് തന്നെ തീ പടർന്നു പിടിച്ചു എന്നുൾപ്പെടെയുള്ള തരത്തിലുള്ള വിവരങ്ങളുണ്ട്. ചില പ്രദേശവാസികൾ അത്തരത്തിലുള്ള വിവരങ്ങളാണ് നൽകുന്നത്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് അപകടം നടന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഫോറൻസിക്സും പരിശോധന ഉൾപ്പെടെ നടക്കേണ്ടതുണ്ട്. വിമാനത്തിന്റെ ഓരോ ഭാഗങ്ങളും കൃത്യമായി ശേഖരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയായിരിക്കും നടക്കുന്നത്. അതോടൊപ്പം തന്നെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കേണ്ടതുണ്ട്. മലഞ്ചെരുവിനടുത്ത് ഒരു വലിയ മലഞ്ചെരുവിനടുത്ത് കാട് മൂടിയ ഒരു സ്ഥലത്താണ് ഈ ഹെലികോപ്റ്റർ തകർന്നു വിടുന്നത്. ജനവാസ മേഖലയാണെങ്കിലും തോട്ടം മേഖലയായതുകൊണ്ട് തന്നെ ആളുകൾ കുറവാണ്. അതിന് തൊട്ടടുത്തുള്ള ഒരു കാട് മൂടിയ ഒരു സ്ഥലത്താണ് തകർന്നു വീണത്. മുകളിൽ നിന്ന് തന്നെ തീ പടർന്ന് പിടിച്ച് ഹെലികോപ്റ്റർ ഒരു മരത്തിന് മുകളിലേക്ക് പൊരിഞ്ഞ് വീണ്ടും കത്തിയമരുകയായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. സുലൂരിൽ നിന്ന് വെല്ലിംഗ്ടണിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ, ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാണ് റാവത്ത് സുലൂരിൽ നിന്ന് പുറപ്പെട്ടത്. 12:20 കൂടിയാണ് ഈ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത്. ഏത് സാഹചര്യത്തിലാണ് അപകടത്തിൽപ്പെട്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. എന്തെങ്കിലും സാങ്കേതിക തകരാർ ഈ ഹെലികോപ്റ്ററിനുണ്ടായിരുന്നോ, അല്ലെങ്കിൽ പ്രതികൂല കാലാവസ്ഥയായിരുന്നോ, അല്ലെങ്കിൽ പൈലറ്റിന്റെ പിഴമുൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. ഇത്തരം കാര്യങ്ങൾ ഈ അന്വേഷണത്തിലൂടെ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
ശരി സിജി, ഏതായാലും അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്നൊക്കെ അറിയാൻ നമ്മൾ കുറച്ചുകൂടി കാത്തിരിക്കണം. അത്തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കുനൂരിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്തിന്റെയും ഭാര്യയുടെയും സംസ്കാര ചടങ്ങുകൾ നാളെയാണ് നടക്കുക. ഇന്ന് വൈകിട്ടോടെയാണ് സൈനിക വിമാനത്തിൽ ഇവരുടെ മൃതദേഹങ്ങൾ ദില്ലിയിൽ എത്തിക്കുക. സൈനിക വിമാനത്തിൽ ദില്ലിയിൽ എത്തിക്കുമ്പോൾ നാളെ അദ്ദേഹത്തിന്റെ വീട്ടിൽ രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ അന്തിമോപചാരം അർപ്പിക്കാൻ ആളുകളെ അനുവദിക്കുന്നുണ്ട്. തുടർന്ന് കാമരാജ് മാർഗിൽ നിന്ന് ദില്ലി കണ്ടോൺമെന്റിലെ ബ്രാർ സ്ക്വയർ ശ്മശാനത്തിലേക്ക് മൃതശരീരം കൊണ്ടുപോവുകയും ചെയ്യും. ദില്ലിയിൽ നിന്നും വിഷ്ണു കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ വില്ലിംഗ്ടൺ സൈനിക ആശുപത്രിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി ദില്ലിയിലേക്ക് മൃതദേഹം കൊണ്ടുവരും എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അവിടുത്തെ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്? ജിന, ഇന്ന് വൈകിട്ടോടുകൂടിയായിരിക്കും ബിപിൻ റാവത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മൃതശരീരങ്ങൾ ദില്ലിയിലേക്ക് കൊണ്ടുവരിക. സൈനിക വിമാനത്തിൽ ദില്ലിയിലേക്ക് എത്തിക്കുന്ന മൃതദേഹങ്ങൾ നാളെ രാവിലെയായിരിക്കും ഒരു പൊതുദർശനത്തിന് വയ്ക്കുക. അദ്ദേഹത്തിൻ്റെ വസതിയിൽ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം അവിടെ നിന്നും വിലാപയാത്രയായിട്ടായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്തേക്ക് പോവുക. അത് ദില്ലി ക്യാൻറ്റിലുള്ള ബ്രാർ സ്ക്വയർ ശ്മശാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടത്തുക. എല്ലാ ബഹുമതികളോടുകൂടി ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അത്തരമൊരു ക്രമീകരണമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ആളുകളും ഇതിൽ ഈ സംസ്കാര ചടങ്ങിൽ പ്രധാനപ്പെട്ട എല്ലാ ആളുകളും, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ എല്ലാവരും പങ്കെടുക്കും എന്നും നിലവിൽ നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഇന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് സഭയിലൊരു പ്രസ്താവന നടത്താനുണ്ട്. അത് രാജ്യസഭയിലും ലോക്സഭയിലും ഒരു പ്രസ്താവന നടത്തും. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തെക്കുറിച്ചും ആ ഒരു അപകടത്തിൻ്റെ സാഹചര്യമടക്കം ലോക്സഭയിലും രാജ്യസഭയിലും ഇന്ന് രാവിലെയോടുകൂടി തന്നെ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവന നടത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്താനിരുന്നതാണെങ്കിലും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച്, അതായത് ഈ അപകടത്തിൻ്റെ അടക്കം എല്ലാ വിവരങ്ങളും ശേഖരിച്ചതിന് ശേഷം മാത്രം പ്രസ്താവന നടത്താം എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. അതോടൊപ്പം തന്നെ ഇന്നലത്തെ ഒരു ദിവസം വളരെ വലിയ തലത്തിലുള്ള നീക്കങ്ങൾ ദില്ലി കേന്ദ്രീകരിച്ച് നടന്നിരുന്നു. പ്രത്യേകിച്ച് ഈ അപകടത്തിന് പിന്നാലെ നിരവധി ഉന്നതതല യോഗങ്ങൾ ചേർന്നിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു ക്യാബിനറ്റ് കമ്മിറ്റി ചേർന്നിരുന്നു. സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നതിനുള്ള ഒരു ക്യാബിനറ്റ് കമ്മിറ്റിയാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇന്നലെ രാത്രിയോടുകൂടി യോഗം ചേർന്നത്. ഏകദേശം 2 മണിക്കൂറോളം നീണ്ടുനിന്ന യോഗത്തിൽ സുരക്ഷാ കാര്യങ്ങളടക്കം വിലയിരുത്തുകയും ചെയ്തു. അപ്പോൾ ഇന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ഒരു പ്രസ്താവന നടത്തുമ്പോൾ സുരക്ഷാ കാര്യങ്ങളിലടക്കം ചില വിശദീകരണങ്ങൾ നൽകിയേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം നിരവധി ചോദ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം മുതൽ ഉയർന്നു വരുന്നത്. ഈ അപകടത്തിൽപ്പെട്ട MI സീരീസിലുള്ള ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. സിലൂരിൽ നിന്ന് വെല്ലിംഗ്ടണിലേക്ക് പോകുന്ന ഹെലികോപ്റ്റർ ഇതെന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ട്രിപ്പാണ്. അപ്പോൾ ഈ ഷോർട്ട് ഡ്യൂറേഷൻ ട്രിപ്പിന് വേണ്ടി മാത്രം ഈ MI സീരീസിലെ ഹെലികോപ്റ്റർ പോകുമ്പോൾ അത് അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് സാങ്കേതിക തകരാറ് സംഭവിക്കാനുള്ള സാധ്യത പോലും കുറവാണ്. കാരണം അത്രത്തോളം സാങ്കേതിക മികവുള്ള ഒരു ഹെലികോപ്റ്ററാണ് MI സീരീസിൽ വരുന്ന ഹെലികോപ്റ്ററുകൾ. പ്രത്യേകിച്ച് ഇരട്ട എഞ്ചിൻ ഓട്ടോ പൈലറ്റ് സിസ്റ്റം ഉൾപ്പെടെയുള്ളവയുണ്ട്. ഇതിനു പുറമേ ഏത് പ്രതികൂല കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഹെലികോപ്റ്റർ കൂടിയാണ് അത്. ഹിമാചൽ കാശ്മീർ ഉൾപ്പെടെയുള്ള മേഖലകളിലെ പ്രതികൂല കാലാവസ്ഥകളിൽ പോലും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് MI സീരീസിലുള്ള ഹെലികോപ്റ്ററുകൾ. സൈന്യത്തിൻ്റെ നീക്കത്തിനടക്കം ഉപയോഗിക്കുന്ന അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും ദൈർഘ്യം ഒരു ദുർഘടമായിട്ടുള്ള പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിനടക്കം ഉപയോഗിക്കാൻ സജ്ജമായിട്ടുള്ളൊരു ഹെലികോപ്റ്റർ. അപ്പോൾ ആ ഒരു ഹെലികോപ്റ്റർ ഏത് സാഹചര്യത്തിലാണ് അപകടത്തിൽപ്പെടുന്നത് എന്ന വലിയൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഒരു പ്രതികൂല കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹിമാചൽ അതോടൊപ്പം തന്നെ കാശ്മീർ ഉൾപ്പെടെയുള്ള മേഖലകളിലെ പോലെ ഒരു പ്രതികൂല കാലാവസ്ഥ അല്ലെങ്കിൽ മഞ്ഞുവീഴ്ചയൊന്നും ഒരിക്കലും ഊട്ടി പോലുള്ളൊരു പ്രദേശത്ത് ഉണ്ടാകില്ല. അപ്പോൾ ആ ഒരു പ്രതികൂല കാലാവസ്ഥ ഇത്തരത്തിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ
ഒരു സാങ്കേതിക തകരാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ലെങ്കിലും വളരെ കുറവാണ് എന്നതാണ് വിദഗ്ധരടക്കം അഭിപ്രായപ്പെടുന്നത്. മുൻ വ്യോമസേന ഉദ്യോഗസ്ഥരടക്കം ഇക്കാര്യം കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു ഷോർട്ട് ഡ്യൂറേഷൻ ട്രിപ്പായതിനാൽ തന്നെ ഒരു സാങ്കേതിക തകരാറുണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ് എന്നതാണ് മുൻ വ്യോമസേന ഉദ്യോഗസ്ഥരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഇന്ന് രാജ്നാഥ് സിംഗ് ഒരു പ്രസ്താവന നടത്തുമ്പോൾ ഇക്കാര്യങ്ങളടക്കം ഒരു പക്ഷേ ചൂണ്ടിക്കാട്ടിയേക്കും ഈ അപകടത്തിൻ്റെ കാരണത്തിൽ എന്തെങ്കിലും ഒരു സൂചന കൂടി രാജ്നാഥ് സിംഗിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും രാജ്യം തന്നെ നടുങ്ങിയ ഒരു അപകടമാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി കുനൂരിൽ നടന്നത്. അതിനുശേഷം ഇപ്പോൾ ബിപിൻ റാവത്തിന് എല്ലാ മേഖലകളിൽ നിന്നും അനുശോചനങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ലോകരാജ്യങ്ങളടക്കം ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ദേശീയ ദുഃഖാചരണമായിട്ട് ഇന്ന് ദേശീയ ദുഃഖാചരണമാണ്. അത് ബിപിൻ റാവത്ത് നമുക്കറിയാവുന്ന പോലെ രാജ്യത്തിന് വേണ്ടി കഴിഞ്ഞ 42 വർഷമായി സേവനമനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ബിപിൻ റാവത്ത്. 1978 ബിപിൻ റാവത്ത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാകുന്നത്. അതിനുശേഷം ഈ കഴിഞ്ഞ 42 വർഷത്തിനിടയിൽ വളരെ മികച്ച ഒരു സേവനം തന്നെ രാജ്യത്തിന് നൽകാൻ കഴിഞ്ഞു. 2016 കരസേനാ മേധാവിയായിട്ട് ബിപിൻ റാവത്ത് ചുമതല ഏറ്റെടുക്കുന്നു. അതിനുശേഷം 2019 ഡിസംബർ 31 ബിപിൻ റാവത്തിനെ സംയുക്ത സൈനിക മേധാവിയായിക്കൊണ്ട് മേധാവിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു തീരുമാനം വരുന്നത്. അത് പ്രധാനമന്ത്രിയാണ് അത്തരമൊരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തത്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം, അതായത് 2020 ജനുവരി 1 ബിപിൻ റാവത്ത് 3 സേനകളുടെയും തലവനായി ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. അത് ഈ രാജ്യത്തെ തന്നെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവിയായിട്ടാണ് ബിപിൻ റാവത്ത് ചുമതല ഏറ്റെടുത്തത്. അത്തരത്തിൽ വളരെ മികച്ച സേവനം അനുഷ്ഠിച്ച ഒരു വ്യക്തി കൂടിയാണ്. നിരവധി നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ, ഇന്ത്യൻ സൈന്യത്തിൻ്റെ നിർണായകമായിട്ടുള്ള നീക്കങ്ങളിൽ പങ്കാളിയാവുകയും ഇതിനൊക്കെ തന്നെ നേതൃത്വം നൽകുകയും ചെയ്ത ഒരാൾ കൂടിയാണ് ബിപിൻ റാവത്ത്. അപ്പോൾ ഇത്രത്തോളം വലിയൊരു സേവനം രാജ്യത്തിന് നൽകിയ, അതായത് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, 42 വർഷം നീണ്ടു നിൽക്കുന്ന സേവനം നൽകിയ ശേഷമാണ് ബിപിൻ റാവത്ത് വിട പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ മേഖലകളിൽ നിന്നും ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പരിപാടികളെല്ലാം തന്നെ റദ്ദാക്കിയിരുന്നു. മുംബൈയിൽ നിന്ന് തിരിച്ച് ദില്ലിയിലേക്കെത്തി. അപ്പോൾ ഇവരൊക്കെ തന്നെ നാളെ നടക്കുന്ന ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ബിപിൻ റാവത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്യും. ജിന വിഷ്ണു, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിഷ്ണു പറഞ്ഞുപോയ ഒരു കാര്യമുണ്ട്, ഇത്തരത്തിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ഒരു ഹെലികോപ്റ്ററിൽ വെച്ചാണ് ഈ അപകടം സംഭവിക്കുന്നത്, നമുക്ക് ഇത്രയും സൈനികരെ നഷ്ടമാകുന്നത് എന്ന് ശ്രദ്ധേയമാണ്. വരും ദിവസങ്ങളിൽ ഇത് ചോദ്യം ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. നിലവിൽ എങ്ങനെയാണ് അന്വേഷണം നടക്കുന്നത്? ജീന, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇന്ത്യൻ വ്യോമസേന അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ഈ അന്വേഷണ സംഘമടക്കം അപകടസ്ഥലത്തേക്കെത്തി അന്വേഷണം നടത്തുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ അപകടത്തിൽ പല തലത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതകളുണ്ട്. പല കോണുകളിൽ നിന്നും ഇപ്പോൾ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുമുണ്ട്. പ്രത്യേകിച്ച് സുരക്ഷയെക്കുറിച്ച് പോലുമുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് പഴുതടച്ചിട്ടുള്ള ഒരു അന്വേഷണം തന്നെയായിരിക്കും വ്യോമസേനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അന്വേഷണ സംഘം ഈ അപകടസ്ഥലത്തേക്ക് എത്തി അവിടെ അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടുകളും പുറത്ത് പോകാത്ത രീതിയിലാണ് അന്വേഷണം നടക്കുന്നത്. കാരണം ഒരു അന്വേഷണം നടക്കുമ്പോൾ പ്രത്യേകിച്ച് ബിപിൻ റാവത്ത് മരിച്ച ഒരു അപകടം അതിൻ്റെ അന്വേഷണമാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ അന്വേഷണ ഘട്ടത്തിൽ പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നീട് അത് വലിയ ചർച്ചകളാകുന്ന ഒരു സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുമുള്ള വിവരങ്ങൾ പുറത്തു പോകാത്ത രീതിയിൽ അത്രത്തോളം പഴുതടച്ചിട്ടുള്ളൊരു അന്വേഷണം തന്നെയായിരിക്കും നടക്കുക. എന്തായാലും എത്രയും പെട്ടെന്ന് വ്യോമസേനയുടെ ഭാഗത്തു നിന്ന് അന്വേഷണം പൂർത്തിയാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
അത് വ്യോമസേന തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഈ അന്വേഷണം പൂർത്തിയാക്കി അതിൻ്റെ റിപ്പോർട്ട് കൃത്യമായി തന്നെ നൽകുമെന്നും വ്യോമസേന അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിലവിൽ അന്വേഷണമൊക്കെ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ സൂചിപ്പിച്ച ചില ചോദ്യങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാജ്നാഥ് സിംഗിൻ്റെ ഒരു പ്രസ്താവന രാജ്യസഭയിലും ലോക്സഭയിലും നടക്കാനുണ്ട്. ആ ഈ പ്രസ്താവനയിലൂടെയായിരിക്കും നമുക്ക് അപകടത്തിൻ്റെ കൂടുതൽ കാരണങ്ങൾ വ്യക്തമാവുക. കാരണം രാജ്നാഥ് സിംഗ് ഇന്നലെ നടത്താനിരുന്ന പ്രസ്താവനയാണ് ഇന്നത്തേക്ക് മാറ്റിയത്. അതിൻ്റെ പിന്നിലെ ഒരു കാര്യമെന്ന് പറയുന്നത് അപകടവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷം മാത്രം ഒരു പ്രസ്താവന നടത്താമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ബിപിൻ റാവത്തിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നു. സംയുക്ത സൈനിക മേധാവി ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു അപകടം തന്നെയാണ്. അപ്പോൾ അതിനകത്തെ സുരക്ഷാ വീഴ്ചകളടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടാകും. ഈ സാഹചര്യത്തിലാണ് ഇന്ന് രാജ്നാഥ് സിംഗ് ആ ഇരു സഭകളിലും പ്രസ്താവന നടത്തുക. ജീന.